സ്വന്തം മകളെയും മരുമകളെയും കൂടാതെ നാട്ടിലെ സ്ത്രീകളെയടക്കം ശല്യപ്പെടുത്തിയ ഭർത്താവിനെ മകന്റെ സഹായത്തോടെ 22 കഷണങ്ങളാക്കി വെട്ടിനുറുക്കി കൊലപ്പെടുത്തി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഭാര്യ. ഡൽഹിയിൽ നിന്നും പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന കൊലപാതക വിവരങ്ങൾ. ഡൽഹി പാണ്ഡവ നഗറിൽ താമസിക്കുന്ന അഞ്ജൻ ദാസിനെയാണ് ഭാര്യ പൂനം, മകൻ ദീപക് എന്നിവർ ചേർന്ന് കൊലപ്പെടുത്തി മൃതദേഹം 22 കഷ്ണങ്ങളാക്കി വെട്ടിനുറുക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചത്. ലിവിംഗ് ടുഗദർ പങ്കാളിയെ കൊലപ്പെടുത്തി വെട്ടിമുറിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച സംഭവത്തിന്റെ ഞെട്ടൽ മാറും മുൻപാണ് മറ്റൊരു കൊലപാതകം കൂടി ഡൽഹിയിൽ നിന്നും പുറത്തു വരുന്നത്. അഞ്ജൻ ദാസിന് നാട്ടിലെ മറ്റ് സ്ത്രീകളുമായി ബന്ധമുണ്ട്. ഇതായിരുന്നു ഈ കൊലപാതകത്തിലേക്ക് കലാശിക്കാൻ കാരണം. പൂനത്തിന്റെ മകൾ, മകൻ ദീപകിന്റെ ഭാര്യ എന്നിവരെയും ഇയാൾ നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നു. ഇതായിരുന്നു ഈ കൊലപാതകത്തിലേക്ക് പ്രേരിപ്പിച്ചത്. ഇയാളെ കൊലപ്പെടുത്തി മൃതദേഹം 22 കഷ്ണങ്ങളാക്കി വെട്ടിനുറക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയായിരുന്നു. തുടർന്ന് നഗരത്തിലെ വിവിധ ഇടങ്ങളിലെ മൃതദേഹ അവശിഷ്ടങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്തു. ഉറക്ക ഗുളിക നൽകി മയക്കിയതിന് പിന്നാലെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത്. നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും അഴുകിയ നിലയിൽ ജൂൺ മാസം ആദ്യമായാണ് ഏതാനും മൃതദേഹ അവശിഷ്ടങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് യാതൊരു തുമ്പും പോലീസിന് ലഭിച്ചില്ല. അടുത്തിടെ ശ്രദ്ധയുടെ കൊലപാതകത്തോടെ ഈ സംഭവം വിശദമായി പോലീസ് അന്വേഷിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ദീപകിന്റെയും പൂനത്തിന്റെയും CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. ദീപക് രാത്രികാലങ്ങളിൽ ബാഗുമായി പുറത്തേക്ക് പോകുന്നതിന്റെയും അമ്മ പൂനം പിന്തുടരുന്നതിന്റെയും ദൃശ്യങ്ങളായിരുന്നു പോലീസിന് ലഭിച്ചത്. തുടർന്ന് ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് ഞെട്ടിക്കുന്ന കൊലപാതക വിവരം പുറം ലോകം അറിയുന്നത്. പൂനത്തിന്റെ ആദ്യ ഭർത്താവ് കല്ലു 2016 മരിച്ചിരുന്നു. തുടർന്ന് 2017 പൂനം ബീഹാർ സ്വദേശിയായ അഞ്ജൻ ദാസിനെ വിവാഹം കഴിക്കുന്നത്. ഇയാൾക്ക് നാട്ടിൽ ഭാര്യയും 8 കുട്ടികളുമുണ്ട്. ഇയാൾ ജോലിക്കൊന്നും പോകാറില്ല എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. മദ്യപിച്ച ശേഷം വീട്ടിൽ ഇയാൾ മിക്കപ്പോഴും വഴക്കുണ്ടാക്കും. മദ്യത്തിൽ ഉറക്ക ഗുളിക കലർത്തി മയക്കിയതിന് പിന്നാലെ അഞ്ജൻ ദാസിനെ അമ്മയും മകനും ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഇയാളുടെ കഴുത്ത് മുറിച്ചു. ശരീരത്തിലെ രക്തം മുഴുവൻ വാർന്നു പോകുന്നതിനായി മൃതദേഹം ഒരു ദിവസം മുറിക്കുള്ളിൽ ഇടുകയും ചെയ്തു. ഇതിനുശേഷം മൃതദേഹം കഷ്ണങ്ങളാക്കി വെട്ടിമുറിക്കുകയായിരുന്നു. തുടർന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു. മൃതദേഹം അഴുകിയതിന്റെ ദുർഗന്ധം പുറത്തു വരാതിരിക്കാനായി അമ്മയും മകനും ചേർന്ന് വീട് പെയിന്റ് ചെയ്യുകയും ചെയ്തു. മെയ് മാസം 30 അഞ്ജൻ ദാസിനെ ഇവർ കൊലപ്പെടുത്തിയത്. ഇതിന് 3-4 ദിവസത്തിന് ശേഷം മൃതദേഹ അവശിഷ്ടങ്ങൾ ഓരോന്നായി നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഉപേക്ഷിക്കുകയായിരുന്നു. മൃതദേഹത്തിന്റെ തല മറവ് ചെയ്യുകയും ചെയ്തു. വെട്ടിമുറിച്ച 10 ശരീരഭാഗങ്ങളിൽ 6 മാത്രമാണ് പോലീസിന് കണ്ടെടുക്കാനായത്. ജൂൺ 5 ഈസ്റ്റ് ഡൽഹിയിലെ കല്യാൺപുരി പ്രദേശത്തെ രാംലീല മൈതാനത്തിന് സമീപത്ത് നിന്നാണ് ആദ്യമായി മൃതദേഹ അവശിഷ്ടങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും ഈ മൃതദേഹം ആരുടേതാണ് എന്ന് തിരിച്ചറിയാൻ പോലീസിനായിട്ടില്ല. എന്നാൽ അടുത്തിടെ ശ്രദ്ധാ വാൽക്കറുടെ കൊലപാതകത്തോടെ ഈ സംഭവം പോലീസ് വിശദമായി അന്വേഷിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ദീപകിന്റെയും പൂനത്തിന്റെയും CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചത്. ദീപക് രാത്രികാലങ്ങളിൽ ഒരു ബാഗുമായി പുറത്തേക്ക് പോവുകയും തുടർന്ന് അമ്മ പൂനം പിന്തുടരുകയും ചെയ്തിരുന്നു. ഇതാണ് CCTV ദൃശ്യത്തിലുള്ളത്. തുടർന്നാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഞെട്ടിക്കുന്ന ഈ കൊലപാതകത്തിന്റെ ചുരുൾ അഴിഞ്ഞത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.